ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണ് ഇന്നത്തെ റെസിപ്പി എന്നുള്ളത്. നമ്മൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്ത്, ലെയ്സ്. മക്കൾക്കെല്ലാം ലെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഞാനധികം വാങ്ങിക്കൊടുക്കാറില്ല, എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ ഏതായാലും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്തു. അപ്പം പിന്നെ നിങ്ങൾക്ക് ഏതായാലും ട്രൈ ചെയ്ത് സക്സസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം. ചില ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും എങ്കിലും. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറന്നേക്കില്ല കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ 3 ഉരുളക്കിഴങ്ങാണ്. വലിയ ടൈപ്പ് തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ അത് തൊലി കളഞ്ഞ് വെച്ചതാണ് ഇത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. ഇനി ഇത് നമ്മൾക്ക് വെജിറ്റബിൾ കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ലെയ്സിൻ്റെ അതേ ടൈപ്പിലുള്ള ടൂൾസ് തന്നെ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ടൂൾസ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് അതന്നെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ രണ്ട് പാത്രത്തിലേക്കായി മാറ്റി വെക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് തന്നെ വെക്കണം കേട്ടോ. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ മസാലക്കൂട്ടാണ്. അതിന് പട്ട 1 കഷ്ണം, അതുപോലെ ഗ്രാമ്പു 2 എണ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി 2 എണ്ണം. ഞാൻ ചെറിയ 2 തക്കാളി ഉള്ളതുകൊണ്ടാണ് 2 തക്കാളി മുറിച്ച് വെച്ചത്. പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ, അതുപോലെ ഉപ്പ്, വെള്ളം. ഇത് നേരത്തെ ആ മസാലക്കൂട്ടാണ്, അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം. ഏകദേശം ഇത് 3 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മസാലക്കൂട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം, ഫുള്ളായിട്ട് അത് മുങ്ങിക്കിടക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ. എന്തെങ്കിലും ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇപ്പം 6 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അത് നമ്മളൊരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം ഫുള്ള് കളയാം. സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, ആ മസാല ഫുള്ളായിട്ട്. ഇനി നമ്മളൊരു കോട്ടൺ തുണിയിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതായത് കോട്ടൺ തുണിയാകുമ്പോൾ പെട്ടെന്ന് ആ വെള്ളം കുടിച്ചെടുക്കുമല്ലോ, അതിനെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കാം. ഫുള്ളായിട്ട് നിരത്തി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ലൈസിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള മസാല കൂട്ടുണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഈ ചാട്ട് മസാല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനിയൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാക്കാം. ഈ ഇവിടെ ചൂടാക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചൂടാക്കേണ്ടത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ശരിയാവില്ല, ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് ലെയ്സിൻ്റെ രീതിയിൽ തന്നെ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നമ്മൾ ലെയ്സ് പൊരിച്ചെടുക്കണം.
ഒരേ അളവിൽ കട്ട് ചെയ്തത് കൊണ്ട് ഒരേ ടൈമിന് തന്നെ നമുക്ക് അത് പിന്നെ ലേസ് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ലേസ് റെഡി ആയിട്ടുണ്ട്, എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയുണ്ടോ, നല്ല എന്താ പറയുക, നല്ല രസത്തിൽ തന്നെ ലേസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മസാല മിക്സ് അത് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ലേസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല ലേസായിട്ട്, ഞാൻ പൊതുവെ കഴിക്കാറില്ല, പക്ഷേ ഇത് ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കൾ കഴിച്ചിട്ട്, ഞാൻ പൊതുവെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അത്ര ലേസിൻ്റെ ടേസ്റ്റ് അറിയില്ല, പക്ഷെ മക്കൾ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞത് നല്ല രസത്തിലായിട്ടുണ്ട് ഉമ്മ എന്നാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. നമ്മൾക്ക് മക്കൾക്ക് നല്ല, നമ്മൾക്ക് വിശ്വസ്തതയായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.